വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ രാമൻ്റെ അടുത്തേക്ക് ഇന്ന് 11-ാം തീയതി ഞാൻ പോയതാണ് കേട്ടോ രാമൻ്റെ അടുത്തേക്ക്. അപ്പോൾ പുതുതായിട്ട് രാമൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ രാമൻ്റെ മദപ്പാടി നവംബർ ലാസ്റ്റ് ആയിരിക്കുന്നാണ് പറഞ്ഞിരുന്ന കേട്ടോ. പക്ഷേ എന്തുകൊണ്ടോ അത് നീണ്ടുപോയി. കാരണം അവൻ്റെ മദപ്പാടിൻ്റെ ഇതൊന്നും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇനി ജനുവരി 1-ാം തീയതി 3-ാം തീയതിയോട് കൂടിയിട്ടോ കഴിക്കുന്നതാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവന് ഭയങ്കര ക്ഷീണമുണ്ടെന്ന് രാമേട്ടൻ പറഞ്ഞായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കൽ കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ അവന് ഉച്ചരിഞ്ഞ് ചോറൊക്കെ കൊടുക്കലുണ്ട്, പക്ഷെ ഇപ്പോൾ അത് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. ആകെ പട്ട മാത്രം അതും കുറച്ചേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ആരോഗ്യപരമായിട്ട് പാവം ക്ഷീണമാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെ മദപ്പാട് കഴിയേണ്ട സമയവും കഴിഞ്ഞു. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പോയതാണ് രാമൻ്റെ അടുത്തേക്ക് വിവരങ്ങളൊക്കെ അറിയാൻ. അപ്പോൾ അവനെ നല്ലപോലെ അവർ നോക്കണുണ്ട്, ഭക്ഷണം കൊടുക്കണുണ്ട്. അവൻ്റെ കാലൊക്കെ കണ്ടില്ലേ, അവർ നല്ല ക്ലീൻ ആക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ദാസൻകുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ചെക്കൻ്റെ കുറുമ്പൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ. രാമൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും അടുത്ത് ചെന്ന് നിൽക്കാൻ പറ്റൂ കേട്ടോ രാമനെ കാണാൻ. പക്ഷേ ദാസൻകുട്ടിയുടെ അടുത്ത് അത് പറ്റൂല കേട്ടോ. അപ്പോൾ കയറും ചങ്ങലയും കൂടെ പിരിച്ച് കെട്ടിയിട്ടാണ് ഒരു കാൽമ കെട്ടിയിട്ടുള്ളത്. പിന്നിലത്തെ കാൽമ ചങ്ങലയാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. ഞാൻ അന്നതൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, പിൻകാല് വയ്ക്കാൻ കൂടെ ഒരു തറ കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഈ വേസ്റ്റ് വെള്ളം കിടന്നിട്ടോ അല്ലെങ്കിൽ ഒരു മൂത്രത്തിൻ്റെയോ ഒന്നും ഇങ്ങനെ തട്ടിയിട്ട് ഇവർക്ക് വാതരോഗങ്ങൾ പാദരോഗങ്ങൾ ഇതൊന്നും വരില്ല കേട്ടോ. അപ്പോൾ രാമേട്ടൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ അനുസരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സഹായമായിരുന്ന തൊപ്പി എന്ന് പറഞ്ഞാൽ അത് പോയായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും കണ്ടില്ലേ, അപ്പോൾ ആളിന് പകരം വന്ന സഹായമാണ് ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാനൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാമൻ ഈ രാവിലത്തെ കുളിയുടെ ടൈമാണ്. ഞാൻ എത്തിയപ്പോൾ 10:30 ഞാൻ എത്തിയപ്പോൾ അപ്പോഴും കുളി കഴിഞ്ഞിട്ടില്ല, 9 മണിയൊക്കെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ അത്രയും അവർ ക്ലീൻ ആക്കൂ കേട്ടോ രാമൻ്റെ നിലയൊക്കെ. ഞാൻ ഇതുവരെ ദാസൻകുട്ടീനെ കുളിപ്പിക്കുന്നൊന്നും കണ്ടിട്ടില്ല. ഞാൻ പല നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്, 9:30, 9:00, 10:00, 10:30, 11:00. ഈ ടൈമിലൊക്കെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. അപ്പോൾ ഒന്നും ദാസൻകുട്ടീനെ കുളി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ അവൻ നേരത്തെ കുളിക്കായിരിക്കും അല്ലെങ്കിൽ വൈകിട്ടായിരിക്കും. പക്ഷെ എപ്പോൾ വന്നാലും രാമൻ്റെ കുളി ഒരു 2-3 മണിക്കൂർ അത്രയും നല്ല നീണ്ട് അങ്ങനെ കുളിക്കൂട്ടാ. കുളി കഴിഞ്ഞിട്ടാണ് അവനെ അവില് കൊടുക്കാട്ടാ. അപ്പം ഞാനൊരിക്കൽ പഴം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. രാമനും ദാസനുമായിട്ട് ഞാൻ പഴം കൊണ്ടത് എപ്പോഴും. അപ്പോൾ ഈ ടൈമിൽ തന്നെ മത്തന് അങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ദാസൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ദാസൻ എറിഞ്ഞ പട്ടിയൊന്നും അല്ല കേട്ടോ, ഇവിടെ ഇട്ടിട്ടുള്ളതാണ്. ദാസനിപ്പോൾ നല്ല കുട്ടിയായിട്ട് നിൽക്കണോ കിണ്ടി എത്ര നേരത്തിനാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പോരുന്നവരെ അവനൊരു പ്രശ്നമില്ല, നല്ല കുട്ടിയായിരുന്നു കേട്ടോ ദാസൻ. ചെക്കൻ തുള്ളിക്കൊണ്ടേ നിൽക്കുള്ളൂ. ഇന്ന് അത്ര ഒരു കുറുമ്പോ വാശിയോ ഒന്നും എനിക്ക് ഈ ദാസൻകുട്ടിയുടെ അടുത്ത് തോന്നിയില്ല കേട്ടോ. ഇന്ന് നല്ലൊരു എന്താ പറയുക, നല്ലൊരു മോനായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ രാമൻ്റെ പോലെ തന്നെ. കുറുമ്പൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും എറിയണമെന്നോ എറിയാൻ പോലെ കാട്ടോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ദാസൻകുട്ടി കുളിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. ചെക്കൻ വിളിക്കുന്ന പോലെയൊക്കെ കാട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് അവൻ്റെ അടുത്തേക്ക് രാമൻ്റെ അത്രയും അടുത്തേക്ക് ദാസൻകുട്ടിയുടെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. കണ്ട ഇവിടെ കെയർ കെട്ടിയിട്ടുള്ളത് രാമൻ്റെ കുറച്ചും കൂടി അടുത്താണ് കേട്ടോ, നമുക്ക് ചെന്ന് നിൽക്കാൻ പറ്റും. രാമന് പിന്നെ എറിൻ്റെ പ്രശ്നമൊന്നുമില്ല, അവൻ ആരും അങ്ങനെ ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. എറിയുക മറ്റാനകൾ ഒരുപാട് ആനകൾ മദപ്പാടിലും നമ്മൾ എറിയുകയൊക്കെ ചെയ്യും, പക്ഷെ രാമന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. രാമേട്ടനോ രാജേഷേട്ടനോ എന്ത് പറഞ്ഞാലും അനുസരിച്ച് നല്ല കുട്ടിയാണ് കേട്ടോ രാമൻ. രാമനെ വിളിക്കുമ്പോൾ നമ്മളടുത്ത് നിന്ന് വിളിക്കുമ്പോൾ അവൻ നല്ലോണം പ്രതികരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവൻ ശബ്ദം ഉണ്ടാക്കും, നമ്മൾ രാമ രാമ എന്ന് വിളിക്കുമ്പോൾ അവൻ സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. ഞാനിപ്പോൾ 2-3 തവണ വിളിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ അവൻ വലിയ മൈൻഡൊന്നും കാട്ടിയില്ല, ഇത്തവണ അവനെ വിളിച്ചപ്പോൾ അവൻ സൗണ്ട് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞ രാമൻ്റെ പിൻകാല് വെക്കുന്നോടത്ത് കണ്ട ഒരു തറ കെട്ടിയിട്ടുള്ളത് അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ വാതരോഗങ്ങളും പാദരോഗങ്ങളും ആനകൾക്ക് വരാണ്ട് നോക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ രാമൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന വീഡിയോ. അതായത് ഇന്ന് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ, അത് 11-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ അത്. ഇപ്പോൾ രാമേട്ടൻ പറയുന്നതൊക്കെ കേട്ട് അതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ അവൻ.
രാമേട്ടൻ ഉള്ള നേരം കൊണ്ട് അവിടെ ചെടി നനയ്ക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് ചോദിച്ചപ്പോൾ രാമേട്ടൻ പറഞ്ഞു രാമേട്ടൻ ഉണ്ടായിരുന്നില്ല, ഇന്നലെ ഉണ്ടായിരുന്നില്ല, നാട്ടിൽ പോയിരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് പോയതപ്പോൾ രാമേട്ടനെയും കാണാൻ പറ്റിയായിരുന്നു. രാമേട്ടൻ ഇന്ന് പോവാൻ തിരക്കുള്ളതുകൊണ്ട് രാമേട്ടനെ എനിക്ക് ഒരു രാമൻ്റെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയാനും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഞാൻ തണ്ണിമത്തം കൊണ്ടുപോകാന്ന് വിചാരിച്ചു. പിന്നെ എനിക്കത് ആ ഭാഗത്ത് കിട്ടാണ്ടായിരുന്നു. ഞാൻ രാമേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുവന്നാലിപ്പോൾ കൊടുക്കാൻ പറ്റില്ല, രാമനും ദാസനും ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല, മദപ്പാടിൻ്റെ തുടക്കത്തിലും അവസാനത്തിലും തണ്ണിമത്തൻ അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ചെറുപഴം നേന്ത്രപ്പഴം കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ രാമൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയ പഴം അവർ കൊടുത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പട്ടിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ രാമൻ്റെ ഇന്നത്തെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ നേരം വെള്ളമൊഴിച്ച് അവനങ്ങനെ ഇന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ പോയപ്പോൾ തൊട്ടേ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ലോണം ചാറിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. എന്നാലും കണ്ടോ ഞാൻ രാമൻ്റെ ഇത്ര അടുത്താണ് നിൽക്കുന്നത്. ഒരു പ്രശ്നവുമില്ല രാമനെ കൊണ്ട് കേട്ടോ. അവനെനിക്ക് പേടിയുമില്ല, അത്ര ഇഷ്ടമാണ്. ദാസൻകുട്ടിയുടെ അടുത്തേക്ക് അവർ മാക്സിമം അകലത്തിലാണ് കെയർ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ കുഞ്ഞിക്കുറുമ്പൊക്കെ അതുപോലെ തന്നെ. രാമന് വേറൊരു കാര്യം രാമേട്ടൻ പറഞ്ഞത്, നീതികാലം കഴിഞ്ഞിട്ട് ആനകളായിക്കുമ്പോൾ ചട്ടം പഠിപ്പിക്കുന്ന പോലെ അവരെ അടിക്കേണ്ടിയൊക്കെ വരാറുണ്ട്. പക്ഷെ രാമന് അടിക്കേണ്ടിയൊന്നും വരാറില്ല. കാരണം നീതികാലം കഴിയുമ്പോൾ അവൻ ആയിട്ട് തന്നെ നമ്മളങ്ങോട്ട് വിളിക്കുന്നതാണ് രാമേട്ടൻ പറഞ്ഞത്. നമ്മളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രാമേട്ടനെയും രാജേഷേട്ടനെയും അങ്ങനെയുള്ള അവരൊക്കെ അവൻ വിളിക്കും, അവരോട് ആ പേടി കാണിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് പ്രശ്നമില്ലാണ്ട് കയറാൻ പറ്റും. പക്ഷെ മറ്റാനകളെയാകുമ്പോൾ ചട്ടം പഠിപ്പിക്കാനും ഇരിക്കി എനിക്ക് കെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ തല്ലി അതൊക്കെ ചെയ്യിപ്പിക്കണം. പക്ഷെ നമ്മുടെ രാമനെ ഈ ഒരു കാരണത്തിൽ തല്ലേണ്ട ആവശ്യം വരാറില്ല എന്നാട്ടാ രാമേട്ടൻ പറഞ്ഞത്. അവൻ്റെ പ്രായത്തിൻ്റെയും അവൻ്റെ ഇപ്പം അറിവുകൊണ്ടൊക്കെ ആയിട്ട് അവപ്പോൾ നല്ല കുട്ടിയാണ്. എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നും പറഞ്ഞു. അവനെ ഒന്നും ഈ മദപ്പാട് കഴിഞ്ഞിട്ട് അടിക്കേണ്ട ചട്ടത്തിന് അടിക്കേണ്ട കാര്യം വരാറില്ല. അപ്പോൾ ഞാൻ പാമ്പാടി രാജൻ്റെ വീഡിയോയിൽ കേട്ടായിരുന്നു മുറിവൊന്നും പറ്റാണ്ട് മദപ്പാടി നയിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. അതായത് അവരെ തല്ലി ചട്ടം പഠിപ്പിച്ചിട്ടാണ് അവർ അപ്പന്മാർ പറയുന്ന പോലെ ആനകൾ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോഴും കുറുമ്പി നിൽക്കുകയാണെങ്കിൽ തല്ലിയിട്ടൊക്കെയാണ് അവർ അയക്കുക. പക്ഷെ രാമനെ അങ്ങനെ പ്രശ്നമില്ല എന്നാട്ടാ പറഞ്ഞത്. അപ്പോൾ രാമന് ഞാവിൽ കൊടുക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ ആദ്യത്തെ ആൾക്ക് പകരം വന്ന പുതിയ ആളാണ് കേട്ടോ ഇപ്പോൾ കൊടുക്കാൻ പോണത്. അപ്പോൾ രാമൻ ആളവിടെ അത് കൊണ്ടു വച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കാത്തിക്കാണ്. ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടാ. അപ്പോൾ ആൾ ഇതാ രാമനുള്ള ആവിൽ നനച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പഴയ പോലെ ചോറ് കഴിച്ചില്ല എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഇപ്പം ഈ മദപ്പാട് നീണ്ടുപോയ കാരണേ. ഞാനും വിചാരിച്ചത് നവംബർ ലാസ്റ്റിൽ തന്നെ മദപ്പാട് തീരുന്നതാണ് എന്നോട് അവർ പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ആ ടൈമിൽ വന്നിട്ട് രാമനെ നീരീന്ന് അയക്കുന്ന വീഡിയോ, പിന്നെ അവനെ കുളിപ്പിച്ച് നമ്മുടെ പഴയ രാമനാക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ രാമേട്ടനെ വിളിച്ചപ്പോഴാണ് രാമേട്ടൻ പറഞ്ഞത് രാമനെ അയച്ചിട്ടില്ല, ഇത്തവണ എന്തോ കാലാവസ്ഥയുടെയാണോ എന്താണെന്നറിയില്ല മദപ്പാട് നീണ്ടുപോയെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ആ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാച്ചാൽ രാമൻ്റെയും ദാസൻ്റെയും അതുപോലെ മറ്റുള്ളതൊക്കെ ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. പ്രത്യേകിച്ച് രാമനെ ഇഷ്ടപ്പെടുന്നവർക്ക് രാമൻ്റെ പുതിയ പുതിയ വീഡിയോകൾ ഇപ്പോഴത്തെ അതായത് കാലത്തെ വീഡിയോകൾ ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ താല്പര്യം എൻ്റെ ചാനൽ ഇഷ്ടമാവുക വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതെനിക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. ഇവിടെ നിറച്ച് വേപ്പലകളുണ്ട് കേട്ടോ. വേപ്പല ചെടികൾ ഒരുപാടുണ്ട് ഇവിടെ. രാമൻ്റെ കൂടിൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേപ്പലയുടെ ചെടിയാണ് കേട്ടോ. അപ്പോൾ അവൻ അവിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ രാമൻ നിൽക്കുന്നു, തൊട്ടപ്പുറത്ത് ദാസൻകുട്ടി നിൽക്കുന്നു. രണ്ടാളും ഈ ഒരു ഗ്യാപ്പിലാണ് അവരെ കൂട് കേട്ടോ. അപ്പോൾ രാമൻ അവിലൊക്കെ തിന്ന് കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇനി അവന് പട്ട കൊടുക്കും. അതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന പഴം കൊടുക്കും. അപ്പോൾ രാമന് ഞാൻ കൊണ്ടുവന്ന പഴം കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ.
dașan gurti ki, an noi țoi țu dașan gurcanu na, apoi am bani, a dașan gurcanu am bani, an de ce, ce că ne mătrang gurcanu na, am lângi nea, apoi, adine, îi ce căm boi lea, an de ce, dașan gurte papa marve arine, avand de ticiunum, îi ricunum cu anum bătii lea, ce că ne le durte arine unde, an am papa nu, an am papa nu, mătre dașan gurti ce le gurcam boi lota. Vara amena ati cod tapa avena dorite ca ikinandre, neandra parin ceru parani jam condoi deta, andal culadu vedici tandari nota, apoi pangeci tete amena la pangi gurtu, inda asena la pangi dupeci tandre, asena de papa marve rimba avri gurtu, cana alse da asena dorite ki puvilia. Adun nu gurd cambu uilia, ta patred cana, bata gurd cana, galen nu cu tord cana lande, adun nu vrei gurd coni care uilia ta, vara da asen sa hai elom da asen papa maracinde, ada vrei ce iol ai rici, vara ameni mi patte kire in ditala ca tu nu paneta, apa cand vara amen de gurd inda totumu ni lani amit cu nade, amene condu ori presno uilia, amma da pari lani galen, atren în de vreia, şandena e tânăr cu mine, dar am înălă pătă unde tot din deta. Ce că ni pătă pătiliă, că avem trei gai călă. Ana uri niște pete trei gai călă, ta pătă. Apa cu urin de muni la pula de este pătă galad cerdcă apoi am plinit na kichit toata mura nu opunem de tare amane dar amam patata din am buane am varni la vreun genul urinie gai cu ala hele galom atre urinie de colota adun am natrii de ala canceta mile de pudia la iunde itiri pai din dande chiar amane de pe ಇದು ಒಂದು ದಾವನ ಇದ್ದಾರು ನೋಡಿ ಅನ್ನಿಟ್ಟು ಹೋಯದಾನಟಾ ಪರ್ನೆದು ರಾಮಂದಾ ಪಟ್ಟದಿನ ನಿಕ್ಕಾನ ಅಪ್ಪ ಇದಾನ ಇನ್ನತ್ತೆ ಲೇಟೆಸ್ಟ್ ವಿಡಿಯೋ ಐಟಲ್ಲದು ರಾಮಂದೆ ಅಪ್ಪ ಎಲ್ಲಾರೂ ಒಂದು ಕಂಡು ನೋಕನ ಎಲ್ಲರಿಗೆ ಇಷ್ಟ ಆಯ್ತು ನಾನು ವಿಚಾರಿಕುನು ಅಂದ್ರೆ ಅವನು ಎಲ್ಲಾ ಉರಿഞ്ഞിട്ടേ ಕೈಕೊಳ್ಳೋ ಅಪ್ಪ ಇಲ್ಲಿ ಇದಾನ ರಾಮಂದೆ ಅಂಬಲ ಇದಾನ ತೆಚ್ಚಿಕೋಟಾವು അമ്പലാണ് ട്ടത് ഇന്നലെ ഇവിടെ മറ്റേ ദേശവിളക്കായിരുന്നു അയ്യപ്പൻ വിളക്കെന്നൊക്കെ പറയില്ലേ അതായിരുന്നു അപ്പോൾ അതിൻ്റെ പന്തല കൂടി ഉണ്ട് അതിനിവിടെ നിൽക്കി മൂന്ന് ആനകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഏതാനെന്ന് ഞാൻ പേരറിയില്ല മൂന്ന് ആന ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ അറിഞ്ഞത് അപ്പം അതിൻ്റെ പന്തലൊക്കെയാണ് അവിടെ കാണുന്നത് ഈ പന്തൽ പൊരിയൊക്കെ വിൽക്കുന്ന കട അപ്പോൾ ഇതാണ് കേട്ടോ രാമൻ്റെയും ദാസിൻ്റെയും തെച്ചിക്കോട്ടുകാവിലെ അമ്മയുടെ അമ്പലം apoi ne-am văzut na vreunul că am îndată dau un adiboli board vechitându-ne, an aia gînde multe băunu bănuite, că am îndată adiboli flex vechitându-ne, video ca îmi, toți care îți subscribe, support, bye.